എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീനിനെക്കുറിച്ചാണ്. മീനിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന, നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫീഡ് സപ്ലിമെൻ്റാണ് നമ്മുടെ മീനെണ്ണ എന്ന് പറയുന്നത്. മീനെണ്ണയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് പോത്തിന്, ഇപ്പോൾ നമ്മളിവിടെ പോത്തിനാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും അതുപോലെ അതിൻ്റെ ദഹനത്തിനും അതുപോലെ വളർച്ചയ്ക്കും ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ് മീനെണ്ണ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഷാർക്കോളിൻ്റെ മീനെണ്ണയാണ്. 400 മില്ലിയാണ്. ഏകദേശം 220 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ് നമുക്ക്. നമ്മൾ മീനെണ്ണ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വൈറ്റമിൻ എ അടങ്ങിയ മീനെണ്ണ സെലക്ട് ചെയ്യണം. കാരണം നമ്മുടെ പോത്തിൻ്റെ അല്ലെങ്കിൽ വളർത്ത് മൃഗങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തൊലിപ്പുറത്ത് വരാൻ സാധ്യതയുള്ള ത്വക്ക് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങളെ നമുക്ക് ഇതുവഴി പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല വേറെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഈ മീനെണ്ണയ്ക്കുണ്ട്. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. പശു, പോത്ത്, എരുമ, അതുപോലെ കുതിര, അതിനൊക്കെ 6 ടീസ്പൂൺ ഡെയിലി വെച്ച് കൊടുക്കാം. അതായത് വലിയ കാറ്റിൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6 സ്പൂൺ വീതം നമുക്ക് ഡെയിലി കൊടുക്കാവുന്നതാണ്. ഡെയിലി കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒന്നിടവിട്ട് ഒരു ബോട്ടിൽ, അതായത് ഒരു പോത്തിന് 200 ml ഒരു ബോട്ടിൽ ഒന്നിടവിട്ട് ആ ഒരു കണക്കിൽ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ 400 മില്ലിയുടെയാണ്. നമുക്കിപ്പോൾ 2 പോത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വലിയ ബോട്ടിൽ മേടിച്ചത്. പിന്നെ ബാക്കി ചെറിയ ഇത് അനിമൽസിനൊക്കെ നമുക്ക് 1 സ്പൂൺ വീതം, അതായത് 1 സ്പൂൺ വീതം ഡെയിലി കൊടുക്കാമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്കിപ്പോൾ പോത്തിൻ്റെ അളവിൽ വ്യത്യാസം വന്നത് ഇപ്പോൾ 6 സ്പൂൺ എന്നുള്ളത് 1 or 2 സ്പൂൺ കൂടിയാലും വേറെ പ്രശ്നമൊന്നും വരത്തില്ല പോത്തിന്. നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് നമുക്ക് പോത്തിനെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കാം. ഒരുപാട് രീതിയിൽ നമുക്ക് കൊടുക്കാം. സിറിഞ്ച് ഉപയോഗിച്ച് കൊടുക്കാം, അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് അതിൻ്റെ വായിൽ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് കൊടുക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതിൻ്റെ സെൻറ്ററിലൂടെ കൊടുക്കാൻ ശ്രമിക്കരുത്. ഏതെങ്കിലും ഒരു സൈഡിലൂടെ മാത്രം, ആ ഒരു കവിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലൂടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നമ്മൾ തീറ്റയിൽ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ കൊടുക്കുന്നതെന്ന്. അതെ, നമ്മുടെ കൗത്യ നല്ല കുതിർന്ന നല്ല പരത്തി എടുക്കുക കുറച്ച്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും, ഇതിപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പുളിയരിയും അരിയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്ത് വേവിച്ചതാണ്. അപ്പോൾ അതും നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ കുതിർത്ത് എടുത്ത ശേഷം നമ്മളതിൻ്റെ വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ആ ഒരു മണം പുറത്ത് കിട്ടാത്ത രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം. ശേഷം നമ്മളിതുപോലെ നടുക്കായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കുഴിവ് പോലെ ഇങ്ങനെ നമ്മൾ എടുക്കുക, ഉണ്ടാക്കി അതെ നമുക്കൊന്ന് സാമ്പിൾ കൊടുത്ത് നോക്കാം അത് കുടിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് നമുക്കിതിൽ ഒഴിച്ച് കൊടുത്ത് നോക്കാം ഇത് കുടിക്കുകയോ ഇല്ലെന്ന്. കറക്റ്റ് ഒരടപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം അത് കുടിക്കുകയോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് മടി കാണിച്ചെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ അത് കഴിക്കുന്നുണ്ട്. ആ ഒരു മണത്തിൻ്റേതാണെന്ന് തോന്നുന്നു. ആദ്യം തിരിഞ്ഞു നിന്നെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് മീനെണ്ണ നമുക്ക് വേസ്റ്റ് ആകത്തില്ല. കറക്റ്റ് ആ ഒരു നമ്മുടെ കൈത്തീറ്റ എന്ന് പറയുന്ന നമ്മുടെ ആ പരത്തിയും ആ പുളിയരിയും ആ എണ്ണ വലിച്ചെടുക്കുന്നത് അത് രണ്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ വയറ്റിലേക്ക് ആ എണ്ണ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലൊരു വഴി തന്നെയാണ്. നമ്മളെപ്പോഴും കൊടുക്കുന്ന സമയം നോക്കുന്നത് നമ്മൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ നോക്കണം. കാരണം എണ്ണയെന്ന് പറയുന്നത് ചൂടാണ്. പകൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ തന്നെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. കറക്റ്റ് അത് ക്ലീൻ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. സൈഡിൽ കുറച്ച് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് മീനെണ്ണ കൊടുക്കാം. ഇത് എല്ലാ പോത്തുകൾക്കും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചില പോത്തുകൾ ഇതിൻ്റെ സ്മെല്ല് കാരണം കുടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ വേറെ ചിലർ വെള്ളത്തിൻ്റെ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അതായത് നമ്മുടെ കാടി വെള്ളത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കരുത്, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അത് പൂർണ്ണമായിട്ട് അതിൻ്റെ വയറ്റിൽ എത്താൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വായിലേക്ക് കൊടുക്കുക എന്നാണ്. വായിൽ ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിലൂടെ മാത്രം കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പോത്തിന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി നമ്മുടെ ബാലൻസ് പുളിയരിയും അതുപോലെ നമ്മുടെ കുറച്ച് പരത്തി ഇവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൂടെ നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ഒന്ന് നല്ലൊരു മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ നമ്മൾ കറക്റ്റ് ഒരു സ്പൂൺ അതിലേക്ക് ഒഴിക്കുകയാണ്. ഒന്ന് യോജിപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മണം പിടിക്കും. രണ്ടാമനത് നല്ല രീതിയിൽ മണത്ത് നോക്കുന്നുണ്ട്. രണ്ടാമൻ മിക്കവാറും കഴിക്കുന്ന ചാൻസ് വളരെ കുറവാണ്, കാരണം ആ ഒരു സ്മെല്ല് നിൽക്കുന്നത് കൊണ്ട് കഴിക്കാൻ ചാൻസ് കാണുന്നില്ല. അവൻ്റെ നോട്ടവും അതുപോലെ സ്മെല്ല് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കഴിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ചെറുതായിട്ട് നക്കിയിട്ടുണ്ട്, ആൾ കഴിക്കുന്നില്ല, കഴിച്ചിട്ടില്ല ആൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.